ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരി, കിസ്മിസ്, ചെറി, ഈന്തപ്പഴം, പിന്നെ കുറച്ച് ഫിഗ്ഗും എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കറുത്ത മുന്തിരിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. എല്ലാറ്റിൻ്റെയും അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ 5 തരം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരടികട്ടിയുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം. തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റൊക്കെ ആയിരിക്കും. പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് കട്ടിയായിട്ട് വരും. പിന്നെ വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് നല്ലപോലെ മെൽറ്റായി വന്നോളും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഒരരിപ്പയിലേക്ക് 250 ml അളവിന് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ സ്പൈസസ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നട്ട്മെഗ്, ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ കാരമൽ സിറപ്പൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയും 100 ഗ്രാം ബട്ടറും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബ്രൗൺ ഷുഗറിന് പകരമായിട്ട് സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ബട്ടറും മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയും ബട്ടറും ഒക്കെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും അണ്ടിപ്പരിപ്പും ഈ പൊടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ നട്ട്സൊന്നും ബാറ്ററിൻ്റെ അടിയിലേക്ക് താണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ബേക്കിംഗ് ട്രൈയിലേക്ക് ബട്ടറൊക്കെ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ചെറിയൊരു സ്റ്റാൻഡൊക്കെ വെച്ച് ഒരു 10 മിനിറ്റ് നല്ലപോലെ ചൂടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 55 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂവർ വെച്ച് ഇതൊന്ന് കുത്തി നോക്കാം. കേക്ക് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. പിന്നെ നമ്മൾ വെക്കുന്ന ഫ്ലെയിമിനനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിൽ മാറ്റം വരാം. കേക്ക് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പ്ലം കേക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും 1-2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.